ക്രിസ്തീയ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആവശ്യകത മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. റോമ 9:16. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടൊപ്പം ധ്യാനിക്കാം. ജനുവരി 22. ക്രിസ്തീയ ഐക്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന. മനുഷ്യനായി അവതരിച്ച യേശുവിന് പിതാവിനോടുള്ള പ്രാർത്ഥനയായിരുന്നു അവർ എല്ലാവരും ഒന്നായിരിക്കുമാറാകട്ടെ എന്നത്. നമ്മുടെ ഐക്യം യേശുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെന്ന് ഈ വാക്യം സൂചിപ്പിക്കുന്നു. ആത്മാവ് ശരീരത്തിലായിരിക്കുന്നത് പോലെ പ്രാർത്ഥന ക്രിസ്തീയ ഐക്യ ശ്രമങ്ങൾക്ക് ജീവനും സ്ഥിരതയും പൂർണതയും നൽകുന്നു. ഏറ്റവും പ്രധാനമായി പ്രാർത്ഥന നമ്മെ ദൈവത്തിന് മുമ്പിൽ എത്തിക്കുകയും ഹൃദയ വികാര വിചാരങ്ങളെ ശുദ്ധീകരിക്കുക വഴി ഒരു ആന്തരിക പരിവർത്തനം ഉളവാക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന കൂടാതെ ക്രിസ്തീയ ഐക്യം സാധ്യമല്ല. ക്രിസ്തുവിൽ ഒന്നായി കഴിയുക എന്നത് അവിടുത്തെ സമ്മാനമാണെന്ന കാര്യം ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റേത് സമ്മാനങ്ങളെക്കാൾ വിലയേറിയ ഒരു സമ്മാനമാണ് ക്രിസ്തീയ ഐക്യം. സകല ക്രിസ്ത്യാനികളുടെയും അനുരഞ്ജനം മാനുഷിക ശക്തികൾക്കും പൈശാചിക ബന്ധനങ്ങൾക്കും അതീതമായിരിക്കും. വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. റോമ 9:16. നിരന്തരവും ഭക്തിപൂർവവുമായുള്ള നമ്മുടെ പ്രാർത്ഥന നമ്മിൽ പ്രത്യാശ ഉളവാക്കുന്നു. സകലതും പുതുക്കുന്ന ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ നമ്മെ നിരാശരാക്കുകയില്ല. റോമ 5:5. അവിടുത്തെ കരുണയാൽ ക്രിസ്തീയ ഐക്യം കൈവരുന്നതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമീൻ.